എല്ലാവർക്കും നമ്മുടെ ജയൻ ഗോഗാമി എഗ് കളക്ഷൻ സീരീസിന്റെ അഞ്ചാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മൾ നാല് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന വെച്ചെങ്കിൽ ബാക്കി നാല് വീഡിയോ കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ. കാരണം ഈ വീഡിയോ ആ നാല് എപ്പിസോഡിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ നമ്മൾ ഈ എപ്പിസോഡിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയെന്ന് നിങ്ങളോട് പറഞ്ഞുതരാം. നമ്മൾ 14th മുതൽ 17th വരെയുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ടാങ്കൊക്കെ ബാക്കിൽ ഇട്ടാം. അപ്പൊ എന്തായാലും എല്ലാവരും ഈ ഡീറ്റെയിൽസും ഒന്ന് പോയിട്ട് കറക്റ്റായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തും. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് 14th കേട്ടോ. 14th അപ്പൊ നമ്മുടെ ജയൻ ഗോഗാമിയുടെ എക്സിന്റെ അപ്ഡേറ്റ്സ് എന്തൊക്കെ ആയി എന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്നക്ക് മുട്ടയിട്ടിട്ട് 9th ദിവസം, നമ്മൾ എഗ് കളക്ട് ചെയ്തിട്ട് 8th ദിവസം. അപ്പോൾ ബാക്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിറച്ച് കിളികളാണ് സംസാരിക്കുന്നത്, ഒന്നും കേൾക്കാൻ പറ്റില്ല. ശബ്ദം ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാല്ലേ. ആ ഇപ്പോൾ സൗണ്ട് പോയി തോന്നുന്നുണ്ട്, അവർ സൈലൻ്റ് ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് പേടിപ്പിക്കാനുള്ള സൗണ്ടൊക്കെ ഉണ്ടാക്കി. പക്ഷെ എന്ത് ചെയ്യുക, ഈ സമയത്ത് അവർ വരും. ഇപ്പം ഏകദേശം സമയം 5:30. അപ്പോൾ നമുക്ക് നേരെ ഇനി സമയം കളയുന്നില്ല, നമ്മുടെ ഹാച്ച് ചെയ്തുള്ള എഗ്സിൻ്റെ അപ്ഡേറ്റ്സിലേക്ക് പോവാം. നാച്ചുറൽ കാര്യങ്ങളൊന്നും നമ്മുടെ കൺട്രോളിലല്ല. അപ്പം നമ്മൾ എത്ര ഈ കിളികളുടെ സൗണ്ട് ആയാലും ശരി, ഇപ്പം മഴ ആയാലും ശരി, ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ വിഷയമുണ്ട്. നീ ക്യാമറ തിരിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. 14th അപ്ഡേറ്റ് കിട്ടാം. ഇപ്പൊ 14th എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് നെറ്റ് തുറന്നു നോക്കാം. ഇന്ന് 9th ദിവസമാണ് കേട്ടാ, ഡേ മറക്കരുത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓ, ഏറെക്ഷൻ മാർക്ക് ചെയ്യുന്നില്ല. ഇന്നലെ രാത്രി നോക്കിയിട്ട് പോയതാണ്, ഇന്ന് കാലത്ത് നോക്കിയിട്ട് പോയതാണ്, ഇന്ന് ഉച്ചക്കും നോക്കിയതാണ്, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ ഈ ഏകദേശം സമയം 5:30 അവസാനത്തെ അപ്ഡേറ്റ് എടുക്കാൻ വന്നതാണ്. അപ്പോ ഏറെക്ഷൻ മാർക്ക് ചെയ്യുന്നില്ല. ഇടയിൽ എപ്പോഴൊക്കെ നമുക്ക് സമയം ഉണ്ടോ അപ്പോഴൊക്കെ നമുക്ക് വന്ന് നോക്കാം കേട്ടോ. അതില് അങ്ങനെ ഫിക്സ്ഡ് ആയിട്ടുള്ള സമയമൊന്നുമില്ല. നമ്മള് എപ്പോഴാണ് ഇത് എന്തെങ്കിലും പ്രോബ്ലം വരിക എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പൊ ചെറിയ ചെറിയ കരടകളൊക്കെ ഉണ്ട്, അത് നമുക്ക് എടുത്ത് മാറ്റാം. അത് ആ കയ്യിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് എടുത്ത് മാറ്റാം. വേറെ മീൻ കുഞ്ഞുങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, എല്ലാം ഇപ്പൊ താഴെയാണ് നിൽക്കുന്നത്. ഏറ്റവും ബോട്ടം ലെവലിൽ പോയിട്ടാണ് അവർ നീന്തണത്. പിന്നെ ഇവർ എപ്പോഴും നീന്തി ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കില്ല, ഇവരിങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുള്ളൂ. എന്തെങ്കിലും ഇളക്കം പറ്റിയാലാണ് അവര് ആകെ കിടന്ന് ഓടുക, പരക്കം പായ. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. കരടുകൾ ഇതുപോലെ ഈ പിന്നെ ഈ കയ്യിലില്ലേ, ഇതെപ്പോഴും നമ്മൾ കഴുകി വൃത്തിയാക്കി വെക്കണം കേട്ടോ. ഈ കയ്യിൽ നിന്ന് വേറെ പാറ്റകളൊക്കെ ഇരുന്നിട്ട് അതിൽ നിന്ന് വേറെ ഒരു ഇൻഫെക്ഷൻ വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് വേണം ഉപയോഗിക്കാൻ എടുക്കാൻ. അപ്പോൾ ആ കരട് നമ്മൾ എടുത്ത് മാറ്റി. ഇനി നമുക്ക് അറിയില്ല, ഈ എയർ പമ്പ് വർക്ക് ചെയ്ത് നമ്മൾ ഈ ട്യൂബിന്മേ ഒരു കൺട്രോളർ പിടിപ്പിച്ചിട്ടുണ്ട്. ആ കൺട്രോളർ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണോ എന്നുള്ള അറിയില്ല. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ നോക്കുന്നുണ്ട്, ഒരു കയ്യിൽ ക്യാമറ ഒരു കയ്യിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. നോക്കട്ടെ. ആ അത് കറക്റ്റായി, അത് കൺട്രോളിൽ നിന്ന് ശരിക്കും വരാണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഈ ഒരു ലെവലിൽ വെച്ചാൽ മതി. വെള്ളത്തിൻ്റെ ലെവലുണ്ടല്ലോ, അത്ര തന്നെ വെച്ചാൽ മതി. 2.5 കപ്പ് വെള്ളം, മാക്സിമം 3 കപ്പ്, അത്ര മതി. അത് എയറേഷൻ ഓക്കെ ആയിട്ടുണ്ട്, ബാക്കിയെല്ലാം സേഫാണ്, മീൻ കുഞ്ഞുങ്ങളൊക്കെ സേഫാണ്, ഇതുവരെ ഒരു കുഴപ്പമില്ല. ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ്, അതെന്താന്നുള്ളത് അടുത്തതിൽ പറയാം. ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ 14th അപ്ഡേറ്റ്സും അവസാനിപ്പിക്കുകയാണ്. നമ്മളൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല, വെള്ളം ചേഞ്ച് ചെയ്യുന്നില്ല. 2-3 കരട് ഉണ്ടായിരുന്നു, അതിൽ അതൊക്കെ നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, മീൻ കുഞ്ഞുങ്ങളൊക്കെ സേഫാണ്, മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഇതാണ് 14th അപ്ഡേറ്റ്സ്. അപ്പൊ നമ്മൾ അത് അവസാനിപ്പിക്കണം. ഓക്കെ, ഇനി നാളെ നമ്മുടെ ജയൻ ഗോഗാമിയുടെ ഐ കളക്ഷനിൽ 15th ഉണ്ടെന്ന്, 15/5/2021. അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് ഉള്ളതെന്ന് നമുക്കൊന്ന് പോയിട്ട് നോക്കിയിട്ട് വരാം. ഓക്കെ, പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്, നമുക്ക് കറണ്ട് ഇടക്കിടക്ക് പോകുന്നുണ്ട്. അപ്പൊ എത്രത്തോളം സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് അറിയില്ല. നിങ്ങളൊക്കെ എന്തായാലും നന്നായി പ്രാർത്ഥിക്കണം. പിന്നെ നമുക്ക് ഇനി RTMU ഒക്കെ വിരിച്ചു കൊടുക്കാനുള്ള സമയമാണ്. അപ്പൊ അത് കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് കറണ്ട് ഇലക്ട്രിസിറ്റിക്ക് നമുക്ക് വേണ്ടിയ ബാക്കപ്പ് ഒന്നുമില്ല. കാരണം അതിൻ്റെ ആവശ്യം നമുക്ക് ഇന്നേവരെ വന്നിട്ടില്ല. അതൊക്കെ നമുക്ക് ലാസ്റ്റ് എപ്പിസോഡിൽ പറയാം. ഓക്കെ, അപ്പം എന്തായാലും 17th വരെയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും രേഖപ്പെടുത്തും. ഓക്കെ, അപ്പോൾ 15th.
അപ്പൊ ഇന്ന് 15/5/2021 പത്താമത്തെ ദിവസം കേട്ടോ. അപ്പൊ എന്താണ് ഇന്നത്തെ അപ്ഡേറ്റ്സ് ഒന്ന് നമുക്ക് നോക്കാം. എയറേഷൻ നോക്കി കുഴപ്പമില്ല, മീനുകൾ സേഫ് ആണ്, കുറച്ച് കരടുകളുണ്ട്, അത് നമുക്ക് കയ്യിലുണ്ട് എടുത്ത് കളയാം. ഓക്കെ, മീൻ കുഞ്ഞുകളൊക്കെ സേഫ് ആയിട്ട് താഴെ ഇരിക്കുന്നുണ്ട്, കുറേശ്ശെ ഓടി കളിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചത് എന്താ വെച്ചാല്, അവരുടെ യോക്കില്ല മഞ്ഞക്കരു, അത് നന്നായി കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ അത് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യണമെന്ന് വെച്ചാല് നമ്മൾ ഫീഡ് കൊടുക്കാനായിട്ടുണ്ട്, രണ്ടു ദിവസത്തിനുള്ളിൽ എന്തായാലും ഫീഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് നമ്മൾ എന്താ വെച്ചാല് ആർടിമിയാണ് കൊടുക്കുക. അതിനുള്ള സെറ്റപ്പ് ഒക്കെ നമ്മളിവിടെ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പ് നമ്മൾ ഇത് ചെയ്തു വെക്കണം കേട്ടോ. ഇതിന്റെ വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ സിമ്പിളായിട്ട് ഒരു ഡെക്കറേഷൻ ഇല്ലാണ്ട് ചെയ്താൽ മതി, വളരെ സിമ്പിളായിട്ട് ചെയ്താൽ മതി, ഇത്രേ ഉള്ളൂ. ഒരു പെപ്സിഡ് കുപ്പി എടുത്തിട്ട് മൂടി ഉണ്ടാക്കിയിട്ട് ചെയ്യുന്ന രീതി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിൽ പറയാം. ഓക്കെ, പിന്നെ വേണ്ടത് എന്താ വെച്ചാൽ ഒരു ആർടിമിയ സ്കൂപ്പിംഗ് നെറ്റ്. ആർടിമിയുടെ ഷെല്ലൊന്നും മീൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല, ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതുപോലത്തെ ജസ്റ്റ് അക്വേറിയം ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങി കിട്ടും, ഒരു സ്കൂപ്പിംഗ് നെറ്റ് ഉണ്ടായാൽ മതി. പിന്നെ മീൻ കുഞ്ഞുങ്ങളൊക്കെ പൊതുവെ സേഫ് ആണ്, കുഴപ്പമില്ല. പുറത്ത് മഴ പെയ്യുന്നുണ്ട്, ചാറുന്നുണ്ട്, ടെമ്പറേച്ചർ ഒക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പൊതുവെ അന്തരീക്ഷത്തില്. അപ്പൊ അതിന്റെ ഒരു വെള്ളത്തിന് ചെറിയ തണുവ് കൂടിയിട്ടൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല, അവര് ഹെൽത്തിയാണ്, ഇതുവരെ നമുക്ക് ഡെത്ത് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോ എല്ലാ സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട്, ആർടിമിയ വിരിക്കുന്ന സെറ്റപ്പ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇത്രേ ഉള്ളൂ ഈ 15/5 അപ്ഡേറ്റ്സ്. അപ്പോ അടുത്ത ദിവസം 16/5 എന്തുള്ളതെന്ന് നമുക്ക് നാളെ അടുത്ത ദിവസം പറയാം. ഓക്കെ, 15/5 ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്, ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. ഇത് റിപ്പീറ്റ് ചെയ്ത് പറയില്ല, കാരണം ഓരോ ദിവസമല്ലേ നമ്മൾ ഇത് എടുക്കുന്നത്. അപ്പൊ ഇന്നലെ എന്തൊക്കെയാണ് പറഞ്ഞുള്ളത് സത്യം പറഞ്ഞാൽ മറന്നുപോയി, അതാണ്. അപ്പൊ ഇനി 16/5 ഡീറ്റെയിൽസ് നമുക്ക് നാളെ കാണിക്കാം. ഓക്കെ, ഈ എപ്പിസോഡിൽ തന്നെ ഉണ്ടാവും അത്. ഹലോ, ഇന്ന് ഡേറ്റ് 16/5/2021. അപ്പോ ഇന്ന് ഗൗരാമി എക്സ് കളക്ട് ചെയ്ത് വിശേഷങ്ങൾ എന്തൊക്കെ ആയിരുന്നു നമുക്ക് നോക്കാം. ഞാൻ ക്യാമറ തിരിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, 16/5/2021 നമ്മുടെ ഡേ 11 കേട്ടോ. ഓക്കെ, എയറേഷൻ നോക്കി കുഴപ്പമില്ല, സേഫ് ആണ്, കറക്റ്റ് സ്പീഡാണ്. പിന്നെ കുറച്ച് കരടൊക്കെ കാണുന്നുണ്ട്, രണ്ട് മൂന്നെണ്ണം ഡെത്ത് ആയിട്ടുണ്ടോ എന്നൊരു സംശയം കേട്ടോ, കാരണം എനങ്ങണില്ല. അത് നല്ല മഴ ഉണ്ട്, ഫുൾ ഡേ കാർമേഘം മൂടിക്കെട്ടി മഴ ചാറിക്കൊണ്ടേ ഇരിക്കണം, ശക്തിയായ മഴയുണ്ട്. അപ്പൊ ടെമ്പറേച്ചറൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, അപ്പൊ ചിലതൊക്കെ ഇങ്ങനെ ചത്തുപോകും, സ്വാഭാവികമാണ്, അത് കുഴപ്പമാക്കണ്ട. പക്ഷെ ബാക്കിയുള്ള മീൻ കുഞ്ഞുങ്ങൾക്കൊന്നും യാതൊരു വിധ കുഴപ്പമില്ല, എല്ലാം സേഫാണ്. പിന്നെ ഞാൻ നമ്മുടെ ലൈറ്റ് ഇല്ലേ, അത് ജസ്റ്റ് ഇതിന്റെ മേലക്ക് ഇങ്ങനെ കൊടുന്നപ്പോഴേ എല്ലാം ആക്റ്റീവായി, അടിപൊളി, കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ, ഒരു പോസിറ്റീവ് എനർജി. അപ്പൊ ഉഷാറാണ്. അപ്പൊ ഇന്ന് ഇത്രേ അപ്ഡേറ്റ്സ് ഉള്ളു, ബാക്കി കുഴപ്പങ്ങളൊന്നുമില്ല, ഫീൽ ഗുഡ്, കുഴപ്പമില്ല, ഹെൽത്തിയാണ്, മീൻ കുഞ്ഞുങ്ങളൊക്കെ ഓടി കളിക്കുന്നുണ്ട്. അപ്പോ 16/5 അപ്ഡേറ്റ് നമുക്ക് ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, നെറ്റ് വെക്കാൻ മറക്കരുത് കേട്ടോ. നെറ്റ് വെക്കുമ്പോഴേ ഒന്ന് കുടഞ്ഞിട്ട് ഒന്ന് കുടയുക, അതുപോലെ ഒന്ന് കുടയുക, എന്നിട്ട് ഇന്ന് 17/5 അപ്പൊ നമ്മുടെ 17/5 ജയൻ ഗൗരാമി കളക്ഷൻ എന്തായി എന്നുള്ള അപ്ഡേറ്റ്സ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകണം. ഇന്നെന്തെല്ലാം ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്, ചെയ്തിട്ടില്ല ഒന്നും, ഇപ്പൊ വരണുള്ളൂ കാണിക്കാനായിട്ട്. പിന്നെ നമ്മള് അതായത് 17/5 നമ്മൾ ആർടിമിയെ കൊടുക്കണം എന്ന് വിചാരിച്ചാണ്, പക്ഷെ അത് നടക്കുമെന്ന് തോന്നില്ല, കാരണം ഇവിടെ കറണ്ടിന്റെ പ്രോബ്ലം നന്നായിട്ടുണ്ട്. ഇന്നലെ രാത്രി 16/5 രാത്രി ഒന്നും തീരെ കറണ്ട് ഉണ്ടായിരുന്നില്ല, അപ്പൊ അതൊന്നും വിരിഞ്ഞ് കിട്ടില്ല. ഞാൻ വിരിയാൻ ഇട്ടുണ്ടായിരുന്നു, അത് വിരിഞ്ഞ് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഇനി എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ചിലപ്പോൾ ഞാൻ അതിനെ വലിയ ടാങ്കിലേക്ക് ഒരു ഹാഫ് നെറ്റിലേക്ക് വിട്ടുകൊടുക്കും കെട്ടിയിട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്റ്റക്ക് ആവും, അപ്പം മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇന്നത്തെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, 17/5 ഇന്ന് കുറച്ച് വിഷമമുള്ള ഒരു അപ്ഡേറ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് തരുന്നത്. 17/5/2021 നമ്മുടെ 12 ദിവസം, 16/5 രാത്രി മുതൽ കറണ്ട് ഇല്ല. 16/5 നമ്മളെ കഴിഞ്ഞ ഒരു 3 കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു, 17/5 ഒരു 7 കുഞ്ഞുങ്ങൾ കൂടി നഷ്ടപ്പെട്ടു. നല്ല മഴ ഉണ്ട്, പിന്നെ വെള്ളത്തിന്റെ ടെമ്പറേച്ചറൊക്കെ നന്നായി കുറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടും ഒരു പ്രതികൂലമായ കാലാവസ്ഥ. അപ്പോ പെട്ടെന്ന് തന്നെ വെള്ളം മാറ്റി, വെള്ളം മാറ്റുന്ന വീഡിയോ 13/5 ഡേറ്റിന് നമ്മൾ മുന്നേ കാണിച്ച കാരണമാണ് ഇതിൽ കാണിക്കാത്തത്. വെള്ളം മാറ്റി ഒരു 3 ഡ്രോപ്പ് മെറ്റലിൻ ബ്ലൂ ഇട്ടു,
ഇതുവരെ, അതൊക്കെ ഉച്ചക്ക് ചെയ്തു 17-ാം തീയതി. ഇതുവരെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, 5:30 ആയി. ഇതുവരെ മീനൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്, ഇതുവരെ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പൊ അതിലൊരു ഉറുമ്പ് വീണിട്ടുണ്ട്, അപ്പൊ അതിന് ജീവനുണ്ട് ഇട്ടാ. അപ്പൊ അതിന് നമുക്ക് എടുത്ത് കളയാം, അത് പോയി ജീവിക്കട്ടെ. അപ്പൊ അങ്ങനെ ചെയ്തു. പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു അപ്ഡേറ്റ്. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. നമ്മൾ ആർടിമിയെ ഫീഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എയറേഷൻ കൊടുക്കാൻ പറ്റാത്ത കാരണം ആർടിമിയ വിരിയിക്കാൻ പറ്റിയിട്ടില്ല, അത് നടന്നിട്ടില്ല. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റാന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം എന്താ വെച്ചാൽ ഫീഡിങ് തുടങ്ങണ്ടേ, ഈ കറണ്ട് ഇല്ലാണ്ടൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാവും. അപ്പൊ ഒന്നും പറ്റിയില്ലെങ്കിൽ നമുക്കൊരു ഹാപ്പ നെറ്റ് അടിച്ചിട്ട് ഇവരെ നമ്മുടെ ആ വലിയ ടാങ്കിൽ, ഇതിന്റെ പേരന്റ്സ് കിടന്നിരുന്ന ടാങ്കിലേക്ക് തന്നെ ഇറക്കി വിടാം. പക്ഷെ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല, ഇതൊന്നും നമ്മളെ പുറകോട്ടേക്ക് വലിക്കില്ല. ഇപ്പൊ 17-ാം തീയതി അപ്ഡേറ്റ്സ് നിങ്ങൾ എല്ലാരും കണ്ടല്ലോ. അതാണ് പ്രശ്നം, നമുക്ക് കറണ്ടിന്റെ ഒരു വലിയൊരു ഇഷ്യൂ, അത് വലിയ ഇഷ്യൂ ആണ്. ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ, അല്ലെങ്കിൽ ഓറമെന്റൽ ഫിഷൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും കറണ്ട് വേണം, എന്നാലേ അതിന്റെ എല്ലാ 100% ഔട്ട്പുട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ 5-ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി മുന്നോട്ട് പോകുന്നുള്ളത് അറിയില്ല, നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇനിയിപ്പോ കറണ്ട് സ്ഥിരമായിട്ട് അങ്ങനെ പ്രശ്നങ്ങൾ കാണിക്കണമെങ്കിൽ പോകണ്ടെങ്കിൽ നമ്മൾ അതിനെ ആ പനറ്റിലാക്കിയിട്ട് വലിയ ടാങ്കിലേക്ക് വിടും. അപ്പൊ അത് കാണിക്കും, പിന്നെ നമുക്ക് ഫീഡ് ചെയ്യുന്നത് കാണിക്കാം. അപ്പൊ അതോടുകൂടി നമ്മുടെ സീരീസ് അവസാനിക്കും. ഈ ജൻഗരാമി എഗ് കളക്ഷന്റെ സീരീസ് അവസാനിക്കും. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റാരെങ്കിലും ഇങ്ങനെ ചെയ്യാൻ അല്ലെങ്കിൽ ഫിഷ് ഫാം ഒക്കെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു മുതൽക്കൂട്ടാവട്ടെ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, ബൈ.